വെൽക്കം ടു ബി ഫോർ എ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കറിയിലൊക്കെ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഗീ കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഗീ കേക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ഒന്ന് തരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കുക. ഇങ്ങനെ ഇത് 2-3 തവണ നിങ്ങൾ വീണ്ടും വീണ്ടും തരിച്ചെടുക്കുക. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് എല്ലാ പൊടികളും നന്നായിട്ട് മിക്സാവും. അപ്പം ഞാനങ്ങനെ 3 തവണ ഇത് മാറി മാറി ഓൾറെഡി തരിച്ചു വെച്ചതാണ്. അപ്പം അപ്പം ഇനി ഗീ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗീ ആണ്. അപ്പം നമ്മളെടുക്കുന്നതിൻ്റെ പകുതി, അതായത് ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് ഗീ എടുക്കുക. ആ ഗീയിലേക്ക് നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം 1/4 കപ്പാണ് പഞ്ചസാര എടുക്കേണ്ടത്. 1/4 കപ്പിൽ മുഴുവനായിട്ട് നിങ്ങൾ അപ്പം തന്നെ ചേർത്ത് മിക്സ് ചെയ്യാതെ അത് 2-3 തവണകളായി കുറച്ച് ചെട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം ഞാൻ ഇവിടെ 3 തവണയായിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗീയും പഞ്ചസാരയും കൂടി നല്ലൊരു ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാക്കി മാറ്റും നിങ്ങൾ ഫസ്റ്റ്. ദെൻ ഇതിലേക്ക് നമ്മൾ 2 മുട്ട കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിങ്ങനെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്, നന്നായി ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വാനിലയുടെ ഫ്ലേവറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചേർക്കണമെങ്കിൽ ആ ഒരു ഫ്ലേവറിലും ഉണ്ടാക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ലിക്വിഡിലാണ്, കാരണം പഞ്ചസാരയും ഗീയും എല്ലാം ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നല്ല ലിക്വിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് നേരത്തെ ഓൾറെഡി തരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം കുറച്ച് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ മൈദ ഇടുമ്പോൾ അത് സുഖമായിട്ട് നമുക്ക് ലിക്വിഡായി കിട്ടും. അതുകൊണ്ട് നമുക്ക് പാലൊഴിക്കാതെ തന്നെ മിക്സ് ചെയ്യാം. ദെൻ നിങ്ങൾ പിന്നെയും 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബാറ്റർ കുറച്ച് തിക്കായി തോന്നുന്ന സമയത്താണ് നിങ്ങളിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. പാലും ഞാൻ ഒരുമിച്ചല്ല ഒഴിച്ചത്, തവണകളായിട്ട് ഒഴിക്കുക. അതിൻ്റെ ആ ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറുന്നതിന് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം 1/2 കപ്പാണ് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ഈ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 3 തവണയായിട്ട് ഇതേപോലെ മൈദയും ഇട്ട് കൊടുത്തു, പിന്നെ അതിലേക്ക് പാലും ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഈ ബാറ്റർ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാനാണ്, ഈ പാനിലേക്ക് വേറൊരു തട്ട് വെച്ച് കൊടുക്കുക. ആ തട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ വെറുതെ ഒന്ന് അത് ഹീറ്റ് ചെയ്ത് വെക്കുക. അതായത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി. അപ്പം അതൊന്ന് ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ ഫുൾ മാവ് അതിലൊഴിച്ച ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല സെറ്റായി നല്ല കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് നന്നായിട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാൻ തുറന്നിട്ട് ഈ തട്ടിലേക്ക് നമുക്ക് നമ്മുടെ പാത്രം ഇറക്കി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വരെ ഇതൊന്ന് നന്നായിട്ട് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുക. അപ്പം നിങ്ങൾ ഇടയിൽ വെച്ച് പകുതിയിലൊന്നും തുറന്ന് നോക്കരുത്, അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു 20 മിനിറ്റ് വരെ നിങ്ങൾ വെച്ചോളൂ. പിന്നെ നിങ്ങളുടെ പാത്രത്തിൻ്റെ കട്ടിക്കൊക്കെ അനുസരിച്ചിട്ട് ഫ്ലെയിമിൽ ചെറിയ അഡ്ജസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഏതാണ്ട് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് തുറന്ന് നോക്കേണ്ടത്. നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞു ഞാൻ കേക്ക് തുറന്നു. നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു പകുതി ലെവലിലേ ഒഴിക്കാൻ പറ്റും. ഇത് പൊന്തി വരുന്നതും കൂടി നോക്കിയിട്ട്
അതേപോലെ നിങ്ങൾ ഈ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്കിൽ ഈ മാവൊന്നും പറ്റി പിടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ അത് നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആ ചെറിയ ഇത് പാനിൽ ഇറക്കി വെക്കുക. ചെറിയൊരു ചൂട് വിടുന്നവരെ നിങ്ങൾ അത് ഒന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നവരെ ജസ്റ്റ് അത് അങ്ങനെ തന്നെ വെക്കുക പാത്രത്തിൽ. ഇന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം പാത്രം ഒന്ന് നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തട്ടി കൊടുത്താൽ കേക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ട നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പം ഇപ്പോൾ ഇത് ഞാൻ മറിച്ചിടുകയാണെങ്കിൽ ബേക്കറികളിലൊക്കെ ആണെങ്കിൽ ഈ മുകൾ ഭാഗം എപ്പോഴും അവർ കട്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലൊക്കെ സാധാ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മുകളിലെ ഭാഗം ജസ്റ്റ് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കേക്ക് മുറിച്ചെടുക്കേണ്ടത് ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്, നല്ല ഗീയുടെ ഫ്ലേവർ ഉണ്ടാവും, നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഓവൻ ഇല്ലാന്ന് കരുതിയിട്ട് ഒരിക്കലും ഗീ കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മെത്തേഡിലൊന്ന് ഗീ കേക്ക് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.